അതേപോലെ ദ്രുത പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് കേരളം കടക്കുമ്പോൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതെന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് കൂടി നോക്കിയാൽ തിങ്കളാഴ്ച മുതലാണ് ദ്രുത പരിശോധന തുടങ്ങാനിരിക്കുന്നത്. HLL കമ്പനിയുടെ കിറ്റുകളായിരിക്കും ഈ ആന്റിബോഡി പരിശോധനകൾക്കായി ഉപയോഗിക്കുന്നത്. 100,000 കിറ്റുകളാണ് ഇതിനായി ആദ്യഘട്ടത്തിൽ തന്നെ ഉപയോഗിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. രക്തമെടുത്ത് പ്ലാസ്മ വേർതിരിച്ച് അതുപയോഗിച്ചാണ് പരിശോധന. 5 ml രക്തമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. സെന്റിനന്റൽ സർവൈലൻസിന്റെ ഭാഗമായാണ് ആന്റിബോഡി പരിശോധന നടത്തുന്നത്. സാമൂഹ്യ വ്യാപനം ഉണ്ടായോ എന്ന് അറിയാനുള്ള പരിശോധന. HLL കിറ്റുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിലും ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും പരിശോധന നടത്തി 65% സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇവ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അംഗീകാരവും ഈ കിറ്റുകൾക്കുണ്ട്. ആദ്യഘട്ടത്തിൽ 10,000 കിറ്റുകൾ വീതം തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എത്തിച്ചു. 5,000 വീതം മറ്റു ജില്ലകളിലും എത്തിച്ചു. വരും ദിവസങ്ങളിൽ ഇതു സംബന്ധിച്ച പരിശീലനം നൽകും. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ വ്യാപക പരിശോധന തുടങ്ങും. ഉറവിടം അജ്ഞാതമായ രോഗബാധിതർ കൂടുതലായതോടെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത വൈറസ് വാഹകരെ കണ്ടെത്താനുള്ള ആന്റിബോഡി പരിശോധന. IgG പോസിറ്റീവ് ആയാൽ രോഗം വന്നിട്ട് കുറച്ചുനാളായെന്നും അതിനെതിരെയുള്ള പ്രതിരോധശേഷി ആ വ്യക്തി നേടിയിട്ടുണ്ടെന്നും അനുമാനിക്കാം. എന്നാൽ ആ വ്യക്തിയുടെ സമ്പർക്കത്തിൽ വന്നവരുടെ വിവരങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ IgM പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രോഗബാധ ഉണ്ടായിട്ട് അധികം നാളായില്ലെന്ന് ഉറപ്പിക്കാം. ചികിത്സയും നൽകണം. ഒരു ദിവസത്തെ രോഗബാധിതരുടെ എണ്ണം 100 കവിയുന്നു. സമ്പർക്കത്തിലുള്ള രോഗം പിടിപെടുന്നവർ കൂടുന്നു. ഉറവിടമറിയാത്ത രോഗബാധിതർ കൂടുന്നു. ഇതെല്ലാം കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളം ദ്രുത പരിശോധന തുടങ്ങുന്നത്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.